തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തട്ടുകട ഇടിച്ചു തകർത്തു ഒരു കുട്ടിക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയാണ് സംഭവം ഇരിങ്ങാലക്കുട എ കെ പി ജംഗ്ഷനിലായിരുന്നു അപകടം തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന വൈഷ്ണവദേവ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു ക്രൈസ്റ്റ് കോളേജ് ഭാഗത്തു നിന്നും വന്നിരുന്ന ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബസ് നിർത്തുന്നതിനായി റോഡരികിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്തൂപങ്ങളിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാൽ സ്തൂപങ്ങൾ ഇടിച്ച് നിരത്തി തൊട്ടടുത്ത തട്ടുകടയും തകർത്താണ് ബസ് നിന്നത് ഇരുപത്തിയേഴ് വർഷത്തോളമായി എ കെ പി ജംഗ്ഷനിൽ തട്ടുകട നടത്തി വന്നിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി പുതുക്കാടൻ ബിജുവിന്റെ തട്ടുകടയാണ് അപകടത്തിൽ തകർന്നത് തട്ടുകടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കേടുപാടുകൾ സംഭവിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി അപകടത്തിൽ നിസാര പരിക്കേറ്റ ഒരു കുട്ടിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടയുടെ മര ഉരുപ്പിടികൾ ബസ്സിനകത്തേക്ക് കയറിയതിനാൽ പിന്നീട് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് എത്തി മര ഉരുപ്പിടികൾ മുറിച്ചു നീക്കിയാണ് ബസ് അപകട സ്ഥലത്ത് നിന്നും മാറ്റാൻ സാധിച്ചത് ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിത്തറപ്പാകിയ ലോക പ്രശസ്ത പക്ഷി നിരീക്ഷകന് ഡോ സാലിം അലയുടെ ജന്മദിന വാർഷിക ദിനമാണിന്ന്